കർഷക സമരം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആർഎസ്എസ്ന് കടുത്ത അതൃപ്തി ഉണ്ടായിരിക്കും കർഷക നിയമത്തിൽ സമൂലമായ മാറ്റം വേണം എന്നുള്ള ഒരു നിലപാട് ആർഎസ്എസ്ന്റെ കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘ് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടുവന്ന തൊഴിൽ നിയമ ഭേദഗതിക്കെതിരെ ആർഎസ്എസ്ന്റെ തൊഴിലാളി സംഘടനയായ ബിഎംഎസ് പരസ്യമായി പ്രതികരണത്തിനും സമരരംഗത്തും മുന്നിട്ടിറങ്ങിയതിനു പിന്നാലെയാണ് ഇപ്പോൾ ആർഎസ്എസ്ന്റെ കർഷക സംഘടനയായ ബികെഎസ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മൂന്ന് നിയമങ്ങളിലും അടിമുടി മാറ്റം അനിവാര്യമാണ് എന്ന നിലപാട് പ്രഖ്യാപനം നടത്തുന്നത് കർഷകർ നടത്തുന്ന ഡൽഹി വളയൽ സമരത്തോടോ അവരുടെ ഭാരത് ബന്ധിനോടോ ഒന്നും അനുഭാവപൂർണമായ ഒരു നിലപാടല്ല തങ്ങൾക്കുള്ളതെങ്കിലും കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൗലികമായ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതാണ് ഈ കർഷക നിയമങ്ങൾ എന്ന നിലപാട് ആർഎസ്എസിനുണ്ട് അതവർ പരസ്യമായി തന്നെ തുറന്നു പറയുകയും ചെയ്യുന്നു നിയമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന നിലപാട് ആർഎസ്എസിന് ഈ തൊഴിൽ വിഷയത്തിലും കർഷക വിഷയത്തിലും കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന പല നിലപാടുകളോടും യോജിപ്പില്ല അവർ അക്കാര്യം ബിജെപി നേതൃത്വത്തിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ആർഎസ്എസിന്റെ ആശയ സംഹിതകൾ നടപ്പിലാക്കുക എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യം കേന്ദ്ര സർക്കാരിന് ഉണ്ട് എങ്കിൽ പോലും അതിൽ കുത്തകകൾക്കും മുതലാളിമാർക്കും വേണ്ടി ഈ കർഷകനെയും തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന നിലപാടുകൾ ഉണ്ടാകരുത് എന്ന ഒരു നിർദ്ദേശം ആർഎസ്എസ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ആദ്യം തൊഴിൽ നിയമത്തിലുണ്ടായ ഭേദഗതിയിൽ തന്നെ അതിശക്തമായി അത്തരമൊരു നിലപാടുമായി ആർഎസ്എസും ബിഎംഎസും രംഗത്തെത്തുകയും തൊഴിൽ നിയമ ഭേദഗതിയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തു തൊഴിൽ സമരങ്ങളിൽ ഒരു വലിയ തിരിച്ചുപോക്ക് ഉണ്ടാകേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് അത് അപ്പാടെ നടപ്പിലാക്കില്ല എന്നുള്ള ഉറപ്പ് ഈ തൊഴിലാളി സംഘടനകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട് അതേ രീതിയിലാണ് ഈ കർഷക സമരത്തിൻ്റെയും മുന്നോട്ട് പോക്ക് കർഷക സമരം ഒരു കൂട്ടം ഇടനിലക്കാർ ആഹ്വാനം ചെയ്തിരിക്കുന്ന സമരമാണ് എന്ന് ബി ജെ പി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ കർഷകനെ കുത്തകകൾക്ക് കീഴടക്കി കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു നിയമനിർമ്മാണമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് എന്നുള്ള ആരോപണം ഭാരതീയ കിസാൻ സംഘിനുമുണ്ട് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന അകാലികളും രാജസ്ഥാനിലെയും ബീഹാറിലെയും ഒക്കെ ചെറു സഖ്യകക്ഷികളും ഒക്കെ ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരായിട്ടുള്ള പരസ്യപ്രഖ്യാപനം നടത്തുമ്പോൾ ഹരിയാനയിൽ അവരുടെ ഭരണത്തിലെ സഖ്യകക്ഷിയായ ജെ ജെ പി കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ മാറ്റം വരുത്തുമെന്നുള്ള ഉറപ്പ് തന്നില്ലെങ്കിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ കൂടെയുള്ളവരൊക്കെ തന്നെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയാണ് ഈ തൊഴിൽ ഈ കർഷക നിയമങ്ങളെ കാണുന്നത് തങ്ങൾക്ക് മാത്രം അത് നല്ലത് എന്ന് തോന്നുകയും മറ്റുള്ളവർക്കെല്ലാം മോശമായി തോന്നുകയും ചെയ്യുന്ന ഒരു കാര്യം അതിലിപ്പോൾ കേന്ദ്ര സർക്കാരിനെ ഭരണത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയായ ആർ എസ് എസിന് പോലും അത് തെറ്റാണ് എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ അതിൽ തിരുത്തലുകൾ അനിവാര്യമാണ് എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ സമരം ചെയ്യുന്ന കർഷകനെതിരെ ആക്ഷേപശരങ്ങൾ ചൊരിഞ്ഞതുകൊണ്ട് കാര്യമില്ല കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പുരസ്കാരങ്ങൾ തിരികെ നൽകുന്നവരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചിട്ടും കാര്യമില്ല അങ്ങനെയാണ് ഇപ്പോൾ ഒരു പുതിയ ബ്രാൻഡ് രാജ്യദ്രോഹികൾ കൂടെ ഉണ്ടായിരിക്കുന്നു ഈ പുരസ്കാരങ്ങൾ തിരികെ കൊടുക്കുന്നവർ പത്മ പുരസ്കാരങ്ങളും കായിക പുരസ്കാരങ്ങളും ഒക്കെ പഞ്ചാബിലും ഹരിയാനയിലുമുള്ള ആളുകൾ തിരികെ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ അവരും രാജ്യദ്രോഹികളായി മാറുന്നു എന്തിനെ എതിർത്താലും എവിടെ ശരി ചൂണ്ടിക്കാട്ടിയാലും അവരൊക്കെ രാജ്യദ്രോഹികളാകുന്ന ആ കൂട്ടത്തിലേക്ക് ഈ പറയുന്ന കായിക താരങ്ങളും സാംസ്കാരിക നായകരും കലാകാരന്മാരും ഒക്കെ എത്തപ്പെടുന്നുണ്ട് അവരെ അങ്ങനെ രാജ്യദ്രോഹികളെന്ന് വിളിച്ച് ആക്ഷേപിച്ചത് കൊണ്ടോ തീവ്രവാദമാണ് അവിടെ നടക്കുന്നത് എന്ന് ആക്ഷേപിച്ചത് കൊണ്ടോ കാര്യമില്ല ആർ എസ് എസിൻ്റെ കർഷക സംഘടനയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്ന ആ തെറ്റ് തിരുത്തുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നല്ലത്